ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ജൂൺ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. സംസ്ഥാനത്ത് വീണ്ടും അടുത്ത 2 ദിവസത്തേക്ക് ലോക്ക്ഡൌൺ തന്നെയായിരിക്കും. അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുക, നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നാളെ മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് വീണ്ടും പെൻഷൻ ലഭ്യമാകുവാൻ പോകുന്നു. ഇത് സംബന്ധിച്ചുള്ള പദ്ധതി ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നൽകിയിരുന്നതാണ്. അതാണ് ഇപ്പോൾ പ്രാവർത്തികമാകുവാൻ പോകുന്നത്. വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ ഇനത്തിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഇപ്പോൾ വീടുകളിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ആനുകൂല്യം എന്ന നിലയ്ക്ക് അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കുന്നതിന് വേണ്ടി പെൻഷൻ തുകയൊക്കെ ലഭ്യമാകുവാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നാളെയും മറ്റന്നാളും, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും, നമ്മുടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ലോക്ക്ഡൌൺ തന്നെയായിരിക്കും. പല ജില്ലകളിലും ട്രിപ്പിൾ ലോക്ക്ഡൌണിനോട് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളല്ലാതെ മറ്റൊരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും കേസ് ചാർജ് ചെയ്യുകയും ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡിന്റെ വ്യാപനം 10,000-ത്തിന് മുകളിൽ തന്നെയാണ് എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും സാമൂഹിക അകലം പാലിക്കുകയും അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് വീണ്ടും 3-ാം തരംഗമൊക്കെ ഉണ്ടാകുവാനൊക്കെ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്ക്ഡൌണിൻ്റെയൊക്കെ ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് വളരെയധികം ആളുകൾ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് 160,000 രൂപ വരെയൊക്കെ ലോണായി ലഭിക്കും. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. എന്തെങ്കിലും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യം തുകയായി ലഭിക്കുക. നിങ്ങൾക്ക് വിത്ത് വാങ്ങുന്നതിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഈ തുക വിനിയോഗിക്കുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് വളരെയധികം ആളുകൾക്ക്, 1 കോടിയോളം ജനങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ് കണക്ഷൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ അറിയിച്ചിരുന്നു. അതിൻ്റെ അപേക്ഷകൾ ഉടനെ തന്നെ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കേരളത്തിലടക്കം ഏകദേശം രാജ്യത്ത് 1 കോടിയോളം ജനങ്ങൾക്കായിരിക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുക. മുൻപ് അപേക്ഷ വെച്ചിട്ട് ഈ ഒരു ഗ്യാസ് കണക്ഷൻ ലഭ്യമാകാതിരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുന്ന ആളുകൾക്കോ ആയിരിക്കും ഈ ഒരു ആനുകൂല്യം കൂടുതലായിട്ടും ലഭ്യമാകുന്നത്. ഗ്യാസ് അടുപ്പ് വാങ്ങുവാനുള്ള തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, അത് ഏകദേശം 1,600 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തിക്കുന്നതുമായിരിക്കും. അപ്പോൾ അടുത്ത ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ സംശയമായിട്ട് ചോദിച്ച ഒരു കാര്യമാണ്. ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം. ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വീട്ടിലും ഒരു ബാങ്ക് അക്കൗണ്ട് എങ്കിലും വേണം എന്നുള്ള ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം നമുക്ക് 0 ബാലൻസ് ബാങ്ക് അക്കൗണ്ടുകളായിരിക്കും ലഭ്യമാകുക. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയൊക്കെ സാധാരണഗതിയിൽ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് 10,000 രൂപയുടെ വരെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി, അതായത് 10,000 രൂപ വരെ നമുക്ക് ലോണായിട്ട് എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുവാൻ ശ്രദ്ധിക്കുക. ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുകളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ പറയുവാൻ വന്നത്. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ രാവിലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ഇറ്റ്സ് മിഷാൻ സൈനിങ് ഓഫ്.